നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴാമതായി പറയുന്നു വസിയ്യത്ത് ചെയ്തു ഞാൻ അത് നിങ്ങളോട് വസിയ്യത്ത് ചെയ്യട്ടെ ഒമ്പത് കാര്യോ അൻ വ ഇത് കഴിഞ്ഞതിന്റെ ശേഷം പറയുകയാ വസുറീ പറ യജമാനായ റബുൽസത്ത് പറയുകയാ എന്നോട് വസൂയ്യത്ത് ചെയ്യുകയാ ഞാൻ നിങ്ങളോട് വസൂയ്യത്ത് ചെയ്യട്ടെ സഹേപത്ത് ഒന്ന് പറഞ്ഞത് വയ്യ കൂനനു തുക എന്തു ചരിക്കുകയാണെങ്കിലും ആ ഉച്ചരിക്കുന്നത് ഞാനിവിടെ ഒരു നാല് കൊല്ലം മുമ്പ് വയൽ പറഞ്ഞു അപ്പുറത്തല്ലേ അവിടെ അന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞിരുന്നു ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചില ആണുങ്ങൾക്ക് ഇപ്പൊ എന്നാൾ ഒരു സ്ഥലത്ത് വേദന പോയപ്പോൾ ഒമ്പത് കൊല്ലം മുമ്പ് വയലിന് കേട്ടതാണ് അത് ഇന്നും ഞാൻ തുടരുന്നുണ്ട് ഒരാൾ പറഞ്ഞു അള്ളാഹു അയാൾക്ക് ഉറക്കത്തിയാട്ടെ നമുക്കും കബൂലാക്കിഖിർ ഭയങ്കര സംഭവിരില്ലാഹി തൊത്തുമുലൂബ് അവിടെ അലാബിദിക്കിരില്ലാഹി തൊത്തുമുൽ കുലൂബ് എന്നുള്ള അഞ്ച് തഫ്സീറാണ് ഒന്ന് റബ്ബ് എന്ന ചിന്തയാണ് അള്ളാഹുവെക്കുറിച്ചുള്ള ചിന്തയാണ് ആ ചിന്തയുണ്ടോ അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ റബ്ബ് തുണയുണ്ടാകുമെന്നാണ് നോക്കൂ നിങ്ങൾ മഹാനരായ ഇബ്രാഹിമിന് അദ്ദേഹം അവിടുന്ന് കപ്പലിലൂടെ യാത്ര പോകുമ്പോൾ ഇമാം യാടൽ ക്ഷോഭിക്കാൻ തുടങ്ങി പ്രത്യേകം ദുരന്തം മുഖാമുഖം കാണാൻ തുടങ്ങി ആളുകളെല്ലാം ഇബ്രാഹിം തങ്ങളുടെ ചുറ്റുഭാഗം കൂടി തത്തുല്യമായ സംഭവം ശിബിലിമാമിന്റെ ചരിത്രത്തിലുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അബു അബ്ദുലാഹിൽ കലാനിസി തങ്ങളുടെ സംഭവത്തിലും ഉണ്ട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ നിസ്കരിക്കുകയാണ് ആളുകൾ പറഞ്ഞു കപ്പലിപ്പ പൊളിയും എന്താണിത് സംഭവം ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ നിസ്കാര ശേഷം ചോദിച്ചു എന്തേ കൂട്ടിക്കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു മലപോലെയുള്ള തലമാലുകൾ വന്ന് കപ്പലിനെങ്ങനെ മറിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ടവരിങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ട് റബ്ബിനോട് പറഞ്ഞു റബ്ബെ റൈനാസാറമതിക എങ്ങനെയാണ് ആളുകളെ ഭീതിപ്പെടുത്തുക ഭയപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങൾ കണ്ടു വരിനാസാറമതിക എങ്ങനെയാണ് റബേ ഞങ്ങളെ സന്തോഷിപ്പിക്കുക അതൊന്ന് കാണിച്ചു തരുമോ അല്ല

അള്ളാഹുവിലേക്ക് മടങ്ങുക റബ്ബിലേക്ക് മടങ്ങുക എന്നുള്ളതല്ലാതെ അതിനൊരു പരിഹാരവുമില്ല നിഖറുള്ള എന്നുള്ളതിൻ്റെ ഒരു തപ്സീറാണ് രണ്ടാമത്തത് നിക്കുറുള്ള അള്ളാഹുവിന്റെ ഖലാമുകൊണ്ട് വിശുദ്ധ കുർആാനിന് മനസ്സിന് ആശ്വാസമാണ് മനസ്സിന് ആശ്വാസമാണ് പിടിച്ചോ ഒരു ടിപ്പ് മഹാനരായ ഇമാം ഒരു ദിവസം ഞങ്ങൾ ശക്തിയായ ഇരുട്ടില് ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നബി തങ്ങളെ മഴ പെയ്താല് മഴ ജമായത്തിനുറന്ന എന്ന് കരുതി പള്ളിയിൽ കുമ്പോ നബി തങ്ങൾ വന്നിട്ടില്ല ഭയങ്കര മഴ ശക്തിയായി ഇരുട്ട് ഇഷാ സമയ ഞങ്ങള് കൊറേ വെയിറ്റ് ചെയ്തു ആളെ കാണാല്ല ഞങ്ങൾ തെരഞ്ഞുപോയി തെരഞ്ഞുപോയ സമയത്ത് ീർ അള്ളഹന വീട്ടിൽ നബി നബലി സിമന് തങ്ങളുണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാം ഞങ്ങള് ഒച്ച വെച്ചു അപ്പോൾ കഥകൾ തുറന്നു കഥക തുറന്നപ്പോൾ എന്നെ കണ്ടു കണ്ട ഉടനെ വീണ്ടും ചൊല്ലാൻ വേണ്ടി പറഞ്ഞു എന്ത് പറയുന്നില്ല വീണ്ടും പറഞ്ഞു ഒരാള് അവിടെ ആ ബസ് ബസ്റ്റോപ്പില് ആരാ സ്റ്റോപ്പില് ശരിക്കുള്ള ഒറിജിനൽ എന്താ പറയുന്നത് ആ റോഡ് സൈഡിന്റെ അവനും ആരാമ്പ്രം അല്ലേ ആയിക്കോട്ടെ അവിടെ ഇറങ്ങിയിട്ട് ഒരാൾ ചോദിച്ചു സി എം മൊക്കാമുക്ക് നടക്കുകയാണെങ്കിൽ എത്ര പോകണം അപ്പൊന്നും ഇല്ല വീണ്ടും സി എം മക്കാമിലേക്ക് നടക്കുകയാണെങ്കിൽ എത്ര പോകണം വീണ്ടും ചോദിച്ചു അതിലും നടത്താം അവിടെ മുപ്പത്തി അഞ്ച് മിനിറ്റ് നടക്കേണ്ടി വരുന്നു നാദ്യം തന്നെ പറഞ്ഞു അതിന് നടത്തത്തിന്റെ സ്പീഡ് കണ്ടെങ്കിലല്ലേ ടൈമിന്റെ മിനിറ്റ് പറയാൻ പറ്റുള്ളു അപ്പൊ കുല് എന്താ ചൊല്ലെന്ന് പറയണ്ടേ കൊൽ

ശേഷവും മകരിവിന് ശേഷവും ചൊല്ലിക്കോ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാ കാല മൂന്ന് കൊല്ലുവല്ലയും ഉമ്മമാരെ നാളെ മുതൽ ചൊല്ലിക്കോ സുബഹി നിസ്കാര ശേഷം മൂന്ന് വല്ല മൂന്ന്

എന്ത് പ്രശ്നമാണോ മനസ്സിന് അലട്ടുന്നതെങ്കില് എന്ത് പ്രയാസമാണോ ഉള്ളിൽ ഉള്ളതെങ്കില് ആ പ്രയാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഏറ്റവും നല്ല മാർഗമാക്കാല റസൂലുള്ളാഹി കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പ്രാവശ്യം സംസാരിക്കുന്നതിന്റെ മുമ്പ് എണീറ്റ് പോരുന്നതിന്റെ മുമ്പ് അവിടെ തന്നെ ഇരുന്നാണ് ചെല്ല സാവകാശം ചെല്ല സ്പീഡ് ഒന്നും വേണ്ട ഒരു തിരക്കൂല്ലോ നമുക്കെന്താ ഒരു തെരക്കൂല്ല സാവകാശം ഇരുന്ന് ആ ഇഹിലാസ് മൂന്ന് വട്ടം ഫലക്ക് മൂന്ന് വട്ടം നാസ് മൂന്നുവട്ടമോ ി എന്താണോ മനസ്സിലുള്ള പ്രശ്നം അതൊരു പരിഹരിക്കും ഇമാം റിപ്പോർട്ട് തുർമുദിയാണ് സഹിയായ ഹജീസാണ് മറക്കരുത് അള്ളാഹു ട്രെയിനിൽ എന്നാൽ ഒരാൾ പുസ്തകം മറന്നു മറന്നെച്ചിരുന്നു ഓർമ്മശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം മറവി എങ്ങനെ ഇല്ലാതെയാക്കാം ബുക്കിന്റെ പേര് എന്നിട്ട് മറന്നെച്ചേക്കാം ട്രെയിനിൽ മറവിണ്ടാവാൻ പാടില്ല മറക്കാതെക്കാൻ നിസ്കാര ശേഷം മലനസ് ഊതമ്മമാരെ അതോതാ മറക്കും അവളെ പ്രശ്നം ആ ഖുർആൻ ഏത് പ്രശ്നങ്ങൾക്കും ഖുർആൻ പരിഹാരമാണ്